വേദിയിലുള്ള ശ്രീ സി കെ അബ്ദുൽ അസീസ്, ഷഫീഖ് സിദ്ദിഖി, എം അബ്ദുൽ കരീം, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അതുകൊണ്ട് പ്രസംഗിച്ച അങ്ങനെയുള്ള ശീലമുള്ള ഒരാളല്ല ഞാൻ. അതിൻ്റെ പ്രയാസം ഉണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രയാസം സ്വാഭാവികമായും വർദ്ധിക്കും. നമ്മൾ ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, അല്ലെങ്കിൽ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറയുമ്പോൾ, മാധ്യമപ്രവർത്തനം മാധ്യമത്തിൻ്റെ, അത് ഏത് മാധ്യമമാണെങ്കിലും, പത്രമാണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ഏതാണെങ്കിലും, ആ മാധ്യമത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന മാധ്യമപ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിനെ ഒരു ആക്ടിവിസമായോ സാമൂഹ്യ പ്രവർത്തനമായോ, നമ്മളുടെ ജോലി കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടായി എന്നുള്ളതിനപ്പുറത്ത്, നമ്മുടെ വ്യക്തിപരമായ ഇടപെടലിലൂടെ എന്തെങ്കിലും സാമൂഹ്യ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിർവഹിച്ചിട്ടുണ്ട്. അത് മുൻകാലങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കാലത്തോ, സ്വദേശാഭിമാനി രാമകൃഷ്ണയുടെ കാലത്തോ, അങ്ങനെയുള്ള നമ്മളുടെ എൽഡർ ജനറേഷൻ്റെ കാലത്ത് മാത്രമാണ് അത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാധ്യമപ്രവർത്തനം ഏറെക്കുറെ ഒരു പ്രൊഫഷനായി മാറി. ഇപ്പം അതൊരു ബിസിനസ്സായി മാറി. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മാത്രമായി മാധ്യമപ്രവർത്തകർ ചുരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ മാധ്യമപ്രവർത്തനത്തെ, കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തെ കാണേണ്ടത്, ഇന്ത്യയിലെ മാധ്യമപ്രവർത്തനത്തെ കാണേണ്ടത്. ഇന്ത്യയിലെ മാധ്യമപ്രവർത്തനം എടുക്കുമ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് ഭിന്നമായി ഇന്ത്യയിലെ മാധ്യമപ്രവർത്തനം ബിസിനസ്സിൽ നിന്നുകൂടി വിട്ട് അധികാരഘടനയുമായി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി എങ്ങനെ കാര്യങ്ങൾ നടത്തി കൊടുക്കാം എന്ന് ഒരുതരം കങ്കാണിപ്പണി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തനം മാറിയിരിക്കുന്നു. കേരളത്തിൽ അത് അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിൽ പോലും കേരളത്തിലുള്ളതും അതിന് ചേരുന്ന വിധത്തിലുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. അങ്ങനെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തെയും കേരളത്തിലെയും മാധ്യമപ്രവർത്തനം നിൽക്കുന്നത്. ആ ഒരു സാഹചര്യം മുന്നിൽ കാണുമ്പോഴാണ് നമ്മൾ ഹർഷ്മന്ദറിനെ വായിക്കുന്നത്. ഹർഷ്മന്ദറിൻ്റെ ഈ പുസ്തകം, ഞാൻ ഈ സാഹചര്യം വിശദീകരിച്ചത് അതുകൊണ്ടാണ്, കേരളത്തിലെയും ഇന്ത്യയിലെയും നിലനിൽക്കുന്ന മാധ്യമ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിച്ചത്, ചെറിയ വാചകങ്ങളിൽ വിശദീകരിച്ചത് ഈ പുസ്തകത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഇവിടെ നടന്ന ഒരു സംഭവം ശ്രദ്ധിച്ചില്ലേ? മൈക്ക് തകരാറിലാവുന്നു. ഇവിടെ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ സംഭാഷണത്തെ, നമ്മുടെ ആശയ സംവേദനത്തെ നിയന്ത്രിക്കുന്നത് ഈ മൈക്ക് എന്ന് പറയുന്ന ഉപകരണമാണ്. അതിനെ നിയന്ത്രിക്കുന്നവരാണ് ഇവിടെ അധികാരി. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരിടയ്ക്കിടയ്ക്ക് നമ്മുടെ ശബ്ദം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ശബ്ദം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ മറികടന്ന് ശബ്ദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതായത് മൈക്കില്ലെങ്കിലും സംസാരിക്കാൻ ചിലപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹർഷ്മന്ദറിൻ്റെ പുസ്തകം ശരിക്കും, അതിൻ്റെ പേര് ഫേറ്റൽ ആക്സിഡൻസ് ഓഫ് ബർത്ത് എന്നാണ്. അങ്ങനെ ഒരു പ്രയോഗം നമുക്ക് പരിചയപ്പെടുന്നത് ഹൈദരാബാദ് സർവകലാശാലയിലെ രോഹിത് ബിമലയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നാണ്. ഒരു ജനനം ഉണ്ടാക്കുന്ന ഗുരുതരമായ അപകടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതിനെ വിഷയം അങ്ങനെ വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. ഒരു ജനനം എങ്ങനെയാണ് ഗുരുതരമായ അപകടമായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു ജനനം ഗുരുതരമായ അപകടമാണ്? അങ്ങനെ ഒരു ജനനം എങ്ങനെയാണ് ഗുരുതരമായൊരു അപകടമായി മാറുന്നത്, അല്ലെങ്കിൽ ജനനം കൊണ്ടാണോ മനുഷ്യൻ ഗുരുതരമായ അപകടത്തിലേക്ക് എത്തിപ്പെടുന്നത്? വളരെ ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരൊറ്റ പ്രയോഗം കൊണ്ട്, ഫേറ്റൽ ആക്സിഡൻസ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ മൈ ബർത്ത് ഈസ് എ ഫേറ്റൽ ആക്സിഡൻ്റ് എന്ന് രോഹിത് ബിമല എഴുതി വയ്ക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇന്ത്യൻ ഭരണകൂടത്തിന് മുന്നിൽ, ആ ഭരണകൂടത്തെ നിശ്ചയിക്കുന്ന സമൂഹത്തിന് മുന്നിൽ, ആ സമൂഹത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ, വിവിധ വിഭാഗങ്ങൾക്ക് മുന്നിലൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് രോഹിത് ബിമല കടന്നുപോയത്. അതിൽ നിന്ന് കടമെടുത്ത ഒരു പ്രയോഗമാണ് ഈ പുസ്തകത്തിൻ്റെ തലവാചകം. അതങ്ങനെ ആകാനൊരു കാരണമുണ്ട്. കാരണം ഇതിൽ 17 കഥകൾ ഈ പുതിയ കാലത്ത്
നമ്മളൊരു വാർത്താ റിപ്പോർട്ടിനെ ഒരിക്കലും റിപ്പോർട്ട് എന്ന് വിശേഷിപ്പിക്കാറില്ല. എല്ലാം നമുക്ക് സ്റ്റോറീസാണ്. അതായത് അത് അങ്ങനെ പറയുന്നതിലൊരു ഒരു ഇതുണ്ട്. നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കഥകൾ കേട്ട് വളർന്ന ആളുകളായിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ ഉപ്പൂപ്പയോ ഉമ്മുമ്മയോ അല്ലെങ്കിൽ അങ്ങനെ മുത്തുമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെറിയ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് വാർത്താ റിപ്പോർട്ടുകൾ പോലും കഥകൾ എന്ന രീതിയിൽ വ്യവഹരിക്കപ്പെടുന്നത്. ഇതിലുള്ളത് കഥകൾ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗതയം നിർണയിക്കുന്നതിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരുപാട് സംഭവങ്ങളുടെ ചില പ്രതിരൂപങ്ങളെയാണ് ഈ 17 കഥകളിലായി അല്ലെങ്കിൽ ഈ 17 ഖണ്ഡങ്ങളിലായി ഹർഷമന്ദർ പരിചയപ്പെടുത്തുന്നത്. നമ്മളൊരു പത്രപ്രവർത്തകനെ സാധാരണ ഇപ്പം എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ഇന്ന നാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ പഠിച്ചു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരാളുടെ എന്താ പറയുക അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാറ്. അല്ലേ, സാമാന്യം പോലെ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ അപരിചിതരായ രണ്ടുപേർ പരിചയപ്പെട്ടാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? നിങ്ങൾ എവിടെയാണ് താമസം, നിങ്ങൾ എവിടെയാണ് വീട്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട് ഏതാണ്, അങ്ങനെയാണല്ലോ ചോദിക്കുക. ബേസിക്കലി അങ്ങനെയാണോ നമ്മൾ ഒരാളെ പരിചയപ്പെടേണ്ടത് എന്നൊരു ചോദ്യം ഹർഷമന്ദർ ഇതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹർഷമന്ദറിനെ പരിചയപ്പെടുമ്പോൾ അയാൾ ഏത് നാട്ടുകാരനാണ്, അയാൾ എന്തുവരെ പഠിച്ചു, അയാൾ എവിടെയൊക്കെ ജോലി ചെയ്തു, അയാളുടെ കുടുംബം എന്താണ്, അയാളുടെ അച്ഛനമ്മമാരാരാണ്, ഇതൊന്നും നോക്കിയിട്ടല്ല അല്ലെങ്കിൽ ഇതൊന്നുമല്ല നമ്മളെ പരിചയപ്പെടുത്തേണ്ടത്. അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്, അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ചിന്ത എന്താണ്, അയാൾ എത്രത്തോളം ഉത്കണ്ഠാകുലനാണ് ഈ സൊസൈറ്റിയിലെ മാർജിനലൈസ്ഡ് ആയി നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിൽ എത്രത്തോളം ഉത്കണ്ഠാകുലനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരാളെ പരിചയപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും ഹർഷമന്ദർ എന്ന വ്യക്തിയുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചുള്ള ഒരു സൂചന പോലും ഈ പുസ്തകത്തിൽ ഇല്ല. അത് ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 17 കഥകൾ, അതായത് ഈ തലവാചകം സൂചിപ്പിക്കുന്ന വിധത്തിൽ തന്നെയുള്ള 17 കഥകൾ. അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് പരാമർശിച്ചു പോകാം. എല്ലാം നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ എണ്ണം പറഞ്ഞു പോകാം. അതിലൊന്ന്, വിഭജന കാലത്ത് രാജസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും രാജസ്ഥാനിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെ രാജസ്ഥാനിലേക്ക് വന്ന് അവിടെ ജീവിതം തുടങ്ങുകയും ചെയ്ത ഒരു ബൻവാരിലാലിന്റെയും അയാളുടെ പിതാവ് കിഷൻ സിംഗിന്റെയും കഥ, കിഷൻ ഗോപാലിന്റെയും കഥ. ഇവരുടെ ഗ്രാമം, അവിടുത്തെ ഗ്രാമമുഖ്യന്മാർ, ജാതിയിൽ ഉയർന്ന ആളുകൾ, ഇവർ ദളിതുകളാണ്. സ്വന്തം ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പോകാൻ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബം. ഒടുവിൽ അവർ സ്വയം ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. അതിൽ പ്രകോപിതരായ മേൽജാതിക്കാർ അവരെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുന്നു. ദീർഘകാലം പുറത്ത് താമസിക്കേണ്ടി വരുന്നു. ഈ ക്ഷേത്രം നിർമ്മിച്ച കൃഷ്ണൻ ഗോപാൽ മരിച്ചതിന് ശേഷം മാത്രമാണ് ആ കുടുംബത്തിന് സ്വന്തം ഗ്രാമത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുന്നത്. അതിനുശേഷം അവരവിടെ താമസിക്കുന്നതിന്, അതായത് ഗ്രാമത്തിൽ തിരിച്ചെത്തി അവർക്ക് ഗ്രാമത്തിൽ താമസിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥ, ഗ്രാമമുഖ്യന്മാർ അവിടുത്തെ സവർണ ജാതി സവർണർ വയ്ക്കുന്നു, നിങ്ങൾ ഒരിക്കലും ഇനി ആ ക്ഷേത്രത്തിൽ പോകരുത് എന്ന വ്യവസ്ഥ വയ്ക്കുന്നു. ആ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് അവർ ആ ക്ഷേത്രത്തിൽ താമസിക്കുന്നു. ഇത് വളരെ കാലം മുമ്പ് നടന്നൊരു കഥയിലേക്ക് ഈ അടുത്ത കാലത്ത് ഹർഷമന്ദർ തിരിച്ചുപോയതിൻ്റെ രത്ന ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ പോലും ആ ഗ്രാമത്തിൽ ആ കുടുംബത്തിന് അവർ സ്ഥാപിച്ച ആ ക്ഷേത്രത്തിൽ പോകാനോ ആരാധന നടത്താനോ പ്രാർത്ഥിക്കാനോ ഉള്ള അവകാശമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോഴും ഇന്ത്യയിലെ വലിയൊരു പ്രദേശത്ത് സാംസ്കാരികമായി വളരെ മുന്നേറി എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ജാതിയുടെ പേരിൽ നീക്കി നിർത്തപ്പെടുന്ന, ദൈവത്തിൻ്റെ മുന്നിലേക്ക് പോലും പോകരുത് എന്ന് വിധിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് ഹർഷമന്ദർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ബൻവാരിലാലിനും കിഷൻ ഗോപാലിനും അവൻ്റെ ജനനം വലിയൊരു അപകടമാണ്. കാരണം അവൻ ജനിച്ചു വീണത് ദളിതനായിട്ടാണ്. ദളിതന് പല അവകാശങ്ങളുമില്ല. ഇത് രാജസ്ഥാനിലെ മാത്രം കഥയല്ല. നിങ്ങൾ ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഗുജറാത്തിലേക്ക് പോയാൽ, ഞാൻ രണ്ടു വട്ടം ഗുജറാത്ത് ദീർഘമായി സഞ്ചരിച്ചിരുന്നു. അപ്പോൾ
നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ അവിടെ ഈ വീടിന്റെ ഉമ്മറത്തിട്ടിരിക്കുന്ന കട്ടിലിന്മേൽ ഇരിക്കാൻ അവകാശമുള്ളത് മേൽജാതിക്കാരന് മാത്രമാണ്. കീഴ്ജാതിക്കാർ വന്നാൽ താഴെ ഇരിക്കണം. അവർക്ക് കുടിക്കാൻ രണ്ട് ഗ്ലാസ്സാണ് വെള്ളം. കീഴ്ജാതിക്കാരന് പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ ഗ്ലാസ്സിൽ മാത്രമേ വെള്ളം കൊടുക്കുള്ളൂ. മേൽജാതിക്കാരന് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കും. അതായത് കുപ്പി ഗ്ലാസ് കീഴ്ജാതിക്കാരന് ഉപയോഗിച്ചാൽ പിന്നെ അത് മേൽജാതിക്കാരന് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ അവസ്ഥ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഒരുവന്റെ ജനനം കൊണ്ട് സംഭവിച്ച അപകടമാണോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അതുപോലെ ഈ പുസ്തകത്തിന് വേറൊരു പ്രത്യേകത, ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അസമിൽ, ഗുജറാത്തിൽ, രാജസ്ഥാനിൽ, ചെന്നൈയിൽ, ബംഗളൂരുവിൽ, ഡൽഹിയിൽ ഒക്കെ പല പല മേഖലകളിലൂടെ ഈ പുസ്തകം സഞ്ചരിക്കുന്നുണ്ട്. എല്ലായിടത്തും ഇത്തരം അനുഭവങ്ങൾ കുറിക്കാനുമുണ്ട് എന്നുള്ളതാണ് അതിന്റെ അപകടകരമോ വേദനിപ്പിക്കുന്നതോ ആയ സംഗതി. എല്ലായിടത്തും ഇത്തരം കുറിപ്പുകൾ നമുക്ക് എഴുതാനുണ്ട്. അസമിലേക്ക് ചെല്ലുമ്പോൾ അസമിൽ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വലിയ ജനത, അവർ ഇന്ത്യക്കാരാണോ ബംഗ്ലാദേശികളാണോ, എത്ര കാലമായി അവർ ഇന്ത്യയിൽ ജീവിക്കുന്നു, കുലപരമ്പരകളായി ഇന്ത്യയിൽ ജീവിച്ചതിന് ശേഷവും ഞാൻ ഇന്ത്യക്കാരനല്ല എന്ന് ഭരണകൂടം മുദ്ര കുത്തുന്നത് കണ്ടു നിൽക്കേണ്ടി വരികയും അതിന്റെ ഭീതിയിൽ എല്ലാ കാലവും ജീവിക്കേണ്ടിയും വരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ. അവർക്ക് വോട്ടർ ഐഡന്റിറ്റി കാർഡില്ല, ഒരു താൽക്കാലിക ഐഡന്റിറ്റി കാർഡ് മാത്രമേ ഉള്ളൂ. ആ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ തീരും അവന്റെ ജീവിതം അവിടെ, പിന്നെയുള്ളത് കാരാഗ്രഹത്തിലായിരിക്കും. ഇതുപോലൊരു വലിയ ജനക്കൂട്ടം, അവൻ എവിടെ ജനിച്ചു എന്നത് അവന് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാനുള്ള കാരണമായി മാറുന്ന ഒരു ഒരു ലോകം നമുക്ക് അസമിലും ഒരു പരിധിവരെ ബംഗാളിലും നമുക്ക് കാണാൻ പറ്റും. ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇഷ്ടംപോലെ ആളുകൾ തൊഴിൽ തേടി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര ദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് ബംഗാളിൽ നിന്ന് ഒരുപാട് അനവധി ആളുകൾ വരുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ചോദ്യമില്ലേ, ഈ ബംഗാളിൽ നിന്ന് വരുന്നവരൊക്കെ ബംഗ്ലാദേശികളാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബംഗാൾ സംസാരിക്കുന്ന മുസ്ലിങ്ങളൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് അതിർത്തി കടന്നു വന്ന് അനധികൃതമായി പ്രവേശിച്ച ആളുകളാണ് എന്നാണ് ഇപ്പോഴും രാജ്യത്തെ വലിയൊരു വിഭാഗം ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയുണ്ട് ഈ ജനനം എവിടെയായിരുന്നു എന്ന ചോദ്യം, ബംഗ്ലാദേശിലാണോ ഇന്ത്യയിലാണോ. ഒന്ന് ആലോചിച്ച് നോക്കുക, ബംഗ്ലാദേശൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തിന് വിധേയമായി പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടപ്പോൾ, അതിനുശേഷം കിഴക്കൻ പാകിസ്ഥാൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ അതിൽ ഇന്ത്യ ഇടപെട്ട് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത്, അങ്ങനെ വലിയ ചരിത്രമുണ്ട് ബംഗ്ലാദേശിന്. ബംഗ്ലാദേശുമായി വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യ പുലർത്തിയിരുന്നത് അതിനുശേഷം, ഇപ്പോഴും അതെ. പക്ഷെ എന്നാലും അവിടെയുള്ള പൗരന്മാർ അവർ മുസ്ലിങ്ങളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പലപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ജനത അവന്റെ ജനനം കൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ. അങ്ങനെ പറയുമ്പോൾ അത് ബംഗ്ലാദേശികളുടെ കാര്യം മാത്രമാവില്ല, ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദികൾ മുസ്ലിം ലീഗാണ്, അതുവഴി മുസ്ലിങ്ങളാണ് എന്ന് ആവർത്തിച്ച് പഠിച്ചുറപ്പിക്കുമ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കാൻ ഒരു ജനനം കൊണ്ട് തന്നെ രാജ്യത്തെ വലിയൊരു വിഭാഗം, 18% വരുന്നൊരു വലിയൊരു വിഭാഗം വിധേയരാക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരെപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അതെങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചില ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, 1984 ഒക്ടോബർ 31 അതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ദിരാഗാന്ധി അവരുടെ അംഗരക്ഷകരാൽ വെടിയേറ്റ് മരിച്ച ദിവസം, അതിനെ തുടർന്നുള്ള 3 ദിവസം ഡൽഹിയിലെ തെരുവുകളിൽ താടിയും തലക്കെട്ടുമുണ്ടായ ഒരു മനുഷ്യനും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആ ചരിത്രം എത്രത്തോളം അറിയുന്നറിയില്ല, ഞങ്ങളൊക്കെ പത്രം വായിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നത്. അപ്പൊ ഈ ഭീകരൻ എന്നുള്ള വാക്ക് ആദ്യമായി ഞാൻ വായിക്കുന്നത്
അന്നാണ്. അതായത് സിഖ് ഭീകരൻ എന്നാണ് പ്രയോഗം. സിഖുകാരെല്ലാം ഭീകരന്മാരാണ്, അല്ലെങ്കിൽ അവൻ ഉയർത്തിയ അവകാശങ്ങൾ, അവൻ അവൻ്റെതെന്ന് കരുതുന്ന അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരൊക്കെ ഭീകരന്മാരാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സുവർണക്ഷേത്രത്തിൽ പട്ടാളം കയറുന്നത്, പട്ടാള നടപടി ഉണ്ടാകുന്നത്. അതിന് പ്രതികാരം എന്ന നിലയ്ക്ക് ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നു. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷമുള്ള 3 ദിവസം ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, അങ്ങനെ സിഖുകാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സിഖുകാർ ആക്രമിക്കപ്പെട്ടു. 1000-ൽ അധികം പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു കൊല്ലപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ലാഘവത്വം വന്നു പോകും. നമ്മളെ പച്ചയ്ക്ക് വെട്ടി കത്തിക്കുന്ന അവസ്ഥ, അവരുടെ വീട്ടിലെ സ്ത്രീകളെ മുഴുവൻ കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ. ഡൽഹിയിൽ ഇപ്പോഴും ഉണ്ട് ഒരു വിധവ കോളനി. അതായത് 1984-ലെ ഈ സിഖ് വിരുദ്ധ കലാപത്തിൽ കൊല്ലപ്പെട്ട സിഖുകാരുടെ വിധവകൾ മുഴുവൻ താമസിക്കുന്ന ഒരു കോളനി ഇപ്പോഴും ഉണ്ട് അവിടെ. അത് വിധവ കോളനി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഹർഷ് മന്ദർ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു കഥ. അന്ന് ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കണ്ണുനീരിലൂടെ ഒരു കഥ പറയുന്നുണ്ട്. അവിടെയും ഈ ചോദ്യം തന്നെയാണ്, ജനനം ഒരു മാരകമായ അപകടമായി സിഖുകാർക്ക് മാറിയിട്ടുണ്ടോ ഇന്ത്യയിൽ? ജനനം ഒരു മാരകമായ അപകടമായി മുസ്ലിങ്ങൾക്ക് മാറിയിട്ടുണ്ടോ ഇന്ത്യയിൽ? ജനനം ഒരു മാരകമായ അപകടമായി ദളിതുകൾക്ക് മാറിയിട്ടുണ്ടോ ഇന്ത്യയിൽ? ഈ കഥ ഓരോ അധ്യായങ്ങളായിട്ട് ഇങ്ങനെ വരുമ്പോൾ പിന്നീട് വിശദീകരിക്കുന്നത് ഒരു മരണത്തെക്കുറിച്ചല്ല, പല മരണങ്ങൾ നേരിടേണ്ടി വന്ന മനുഷ്യന്മാരെ കുറിച്ചാണ്. അതെങ്ങനെയാണ് ഈ പല മരണങ്ങൾ? ഒരാൾക്ക് ഒരു മരണമല്ല. അതിനൊരു ഉദാഹരണമായിട്ട് ഇസ്രത് ജഹാൻ എന്ന പെൺകുട്ടിയാണ് ഹർഷ് മന്ദർ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ഗുജറാത്തിൽ 2003 മുതൽ 2007 വരെ അരങ്ങേറിയ 30-ൽ അധികം ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ കോടതി നടപടികളിലൂടെയും മറ്റും വലിയ പ്രശസ്തിയിലേക്ക് എത്തിയ ഒരു കേസാണ് ഇസ്രത് ജഹാൻ കേസ്. 2004 ജൂൺ 24 അഹമ്മദാബാദ് വിമാനത്താവളത്തിനടുത്ത് ഒരു പുലർച്ചെ ഇസ്രത് ജഹാൻ ജാവീദ് ഗുലാം ഷെയ്ക്ക് മറ്റു 2 പേർ ഇവരെ വെടിവെച്ചു കൊല്ലുന്നു. അവർ തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഭീകരവാദികളാണ്, ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തകരാണ് എന്നാരോപിച്ച് അവരെ വെടിവെച്ചു കൊല്ലുന്നു. ഇതാണ് ആ സംഭവം. അതിനുശേഷം അത് ഇത് യഥാർത്ഥ ഏറ്റുമുട്ടലാണോ അതോ വ്യാജമാണോ എന്ന സംശയങ്ങൾ വരുന്നു, അന്വേഷണങ്ങൾ വരുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു, CBI അന്വേഷണം ഏറ്റെടുക്കുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ഒരു ഏറ്റുമുട്ടലിലൂടെ, അത് വ്യാജമോ അല്ലാത്തതോ എന്നത് അവിടെ മാറ്റി വെച്ചാൽ, ഒരു ഒരു ബുള്ളറ്റിലൂടെ ഒരു വട്ടം ഇസ്രത് ജഹാൻ മരിച്ചു. അതിനുശേഷം അവരെ നമ്മുടെ ഭരണകൂടം സ്വഭാവഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പൂനെ സ്വദേശിയായ ഇസ്രത് ജഹാൻ എന്തിന് അലഹബാദിൽ വന്നു എന്ന ചോദ്യം അവരുന്നയിച്ചു. മലയാളിയായ ജാവീദ് ഗുലാം ഷെയ്ഖിനുമായി എന്ത് ബന്ധമാണ് ഈ സ്ത്രീ, ഈ പെൺകുട്ടിക്ക് എന്നതിനെ കുറിച്ചുള്ള സംശയം ഉന്നയിച്ചു. അപ്പൊ നമ്മുടെ ഭരണകൂടം ഒരിക്കൽ കൂടി അവരെ കൊന്നു. അവരുടെ സ്വഭാവത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട പെൺകുട്ടിയായി അവരെ ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം, നമ്മുടെ ഭരണകൂടം ഒരിക്കൽ കൂടി അവരെ കൊന്നു. അതിനുശേഷം ഓരോ ഘട്ടത്തിലും ഇവരുടെ തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കാൻ പാകത്തിലുള്ള കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് ഒടുവിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ എന്ന് പറയപ്പെടുന്ന ഡബിൾ ഏജന്റ്, CIA യുടെയും ISI യുടെയും ഏജന്റ് ആയിരുന്ന ഡബിൾ ഏജന്റുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇവരുടെ പേരിൽ വ്യാജ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാക്കി. അങ്ങനെ പല നിലയ്ക്ക് പല രീതി ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു വ്യക്തിയുടെ സ്വഭാവഹത്യ ചെയ്യുകയാണ്. രാജ്യം മുഴുവൻ ഇവരെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുകയാണ്. അങ്ങനെ അപവാദം പറഞ്ഞു വരുത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ മനുഷ്യനെ കൊല്ലുകയാണ്. അങ്ങനെ അവരുടെ പല കുറി വധിച്ചതിന്റെ കഥ പറയുന്നുണ്ട് ഈ ഹർഷ് മന്ദറിന്റെ ഈ പുസ്തകത്തിൽ. അവിടെ ഇസ്രത് ജഹാന്റെ ജനനമാണോ മാരകമായ അപകടത്തിന് കാരണമായത്,
അല്ലെങ്കിൽ അങ്ങനെ മാരകമായ അപകടത്തിന് കാരണമാക്കാൻ പാകത്തിൽ ആളുകൾ ഇവിടെ ജനിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള നിരവധിയായ ചോദ്യങ്ങൾ, നമ്മളെ അലോസരപ്പെടുത്തുന്ന, നമ്മളെ അസ്വസ്ഥമാക്കുന്ന നിരവധി ചോദ്യങ്ങൾ ഇതിൽ ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുക തന്നെയാണ് വേണ്ടത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും അത് സംസാരിക്കുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും അത് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മൈക്ക് നിശബ്ദമാകുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മുടെ മൈക്ക് നിശബ്ദമാക്കാനാണ് വളരെ സംഘടിതമായി, വളരെ ആസൂത്രിതമായി, അത്യധികമായ ശക്തിയോടുകൂടി നമ്മുടെ ഭരണകൂടവും അതിനെ പിന്തുണയ്ക്കുന്നവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇല്ലാതാകാൻ പാടില്ല എന്നുകൂടിയാണ് ഈ പുസ്തകത്തിലൂടെ ഹർഷമന്ദർ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞൊരു കഥ ആലോചിച്ച് നോക്കുക. അതായത്, ഒരു ദളിതന് സ്വന്തം ക്ഷേത്രം, സ്വന്തമായ ഒരു ക്ഷേത്രം പണിത് ആരാധന നടത്താൻ പോലും സ്വാതന്ത്ര്യം കിട്ടാതിരുന്ന ഒരു കാലത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ കേരളത്തിൽ ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ സവർണ ഹിന്ദുക്കൾ തയ്യാറാകാതിരുന്ന ഘട്ടത്തിലാണ് ഞാനൊരു പ്രതിഷ്ഠ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത്. ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ സവർണർ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രതിഷ്ഠ നടത്തുക? ശ്രീനാരായണ ഗുരു പറയുന്നു, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്, നിങ്ങളുടെ ശിവനെയല്ല. അവിടെ ആരാധിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ നടന്ന കഥയാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രാജസ്ഥാനിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് ഈ കഥ പറയുമ്പോൾ ഒരു ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ ഉള്ള സംഘർഷമല്ല ഹർഷമന്ദർ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഖാപ് പഞ്ചായത്തുകളെ കുറിച്ച്. ആളുകളെ കൊല്ലാൻ മടിയില്ലാത്ത, അവരുടെ തീരുമാനങ്ങൾ, അതായത് ജാതി സംഘടനകൾ എടുക്കുന്ന തീരുമാനത്തെ വെല്ലുവിളിക്കാൻ തയ്യാറെടുക്കുന്നവരെ കൊല്ലാൻ മടിക്കാത്ത, അങ്ങനെ കൊല്ലാൻ ഉത്തരവിടുന്ന അത്തരം ഖാപ് പഞ്ചായത്തുകൾ ഇപ്പോഴും ഉണ്ട് വടക്കേന്ത്യയിലൊക്കെ. അപ്പൊ ഈ സൊസൈറ്റിയിലേക്ക് തുറന്നു വെക്കുകയാണ് ഒരു 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 പുസ്തകത്തിലൂടെ ഒരു കണ്ണാടി തുറന്നു വെക്കുകയാണ്. നിങ്ങളിതൊക്കെ അറിയണം, നിങ്ങളിതൊക്കെ കാണണം, നിങ്ങളുടെ ജീവിതം ഒരു മാരകമായ അപകടമല്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ, ജീവിതം ഒരു മാരകമായ അപകടമായി മാറിപ്പോയ ആളുകളെ നമ്മൾ അറിയണം. അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ അറിയണം. അവരെ അത്തരം ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ സമൂഹവും നമ്മുടെ ഭരണകൂടവും നമ്മുടെ വ്യവസ്ഥിതിയും ആ വ്യവസ്ഥിതിയെ ഭരിക്കുന്ന വർഗീയമായ ചിന്തകളുമാണ് എന്ന് നമ്മൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറയാം. ഈ ഗുജറാത്തിലെ വംശഹത്യ, 2002 ഗോധ്ര സംഭവത്തിന് ശേഷം അരങ്ങേറിയ വംശഹത്യക്കിടെ രണ്ട് ചിത്രങ്ങൾ, പ്രസിദ്ധമായ രണ്ട് ചിത്രങ്ങളെ കുറിച്ച് ഇതിൽ വിവരിക്കുന്നുണ്ട്. അതായത് അശോക് മൂച്ചി എന്ന് പറയുന്ന, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, രണ്ട് കയ്യിലും ആയുധങ്ങളുമായി നിൽക്കുന്ന ഒരു ഒരു ഹിന്ദുത്വത്തിന്റെ പ്രതീക, അക്രമോത്സുകമായ അല്ലെങ്കിൽ ഭീഷണമായ ഹിന്ദുത്വത്തിന്റെ പ്രതീകമായി വന്ന അശോക് മൂച്ചി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ചിത്രം. മറ്റൊന്ന് ഖുത്ബുദ്ദീൻ അൻസാരിയുടെ ചിത്രം, കൈകൂപ്പി സ്വന്തം ജീവന് വേണ്ടി യാചിക്കുന്ന ഖുത്ബുദ്ദീൻ അൻസാരിയുടെ ചിത്രം. ഈ രണ്ട് ചിത്രങ്ങളിലേക്കും ഈ പുസ്തകത്തിൽ ഒരിടത്ത് ഹർഷമന്ദർ പോകുന്നുണ്ട്. അത് പോകുന്നത് വെറുതെ അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെ ഒന്ന്, ഇപ്പോൾ മലയാളത്തിലൊക്കെ മാധ്യമപ്രവർത്തനത്തിന് എന്താ പണി? 10 കൊല്ലം മുമ്പ് ഒരാൾ കലോത്സവത്തിന് 1-ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 കൊല്ലത്തിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു എന്ന അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ അശോക് മോച്ചി എന്ത് ചെയ്യുന്നു എന്നുള്ള അന്വേഷണമല്ല നടത്തുന്നത്. എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി, രണ്ട് കയ്യിലും ആയുധം പിടിച്ച് ആക്രമോത്സുകമോ ഭീഷണമോ കിരാതമോ ആയ ഒരു ഹിന്ദുത്വത്തിന്റെ പ്രതീകമായി മാറാൻ എങ്ങനെയാണ് അശോക് മോച്ചിക്ക് സാധിച്ചത് എന്നാണ് ഹർഷമന്ദർ അന്വേഷിക്കുന്നത്, അയാളുടെ ഭൂതകാലത്തിലൊക്കെ. ആ അന്വേഷണത്തിൽ അയാളുടെ ജീവിത സാഹചര്യം, മോച്ചി ഒരു ദളിതനാണ്, ചെറിയ താരതമ്യേന ഒരു മുറി മാത്രമുള്ള കുടുംബം, ഒരു വീട്, അവിടെ അച്ഛൻ അമ്മ ചേട്ടൻ ചേട്ടൻ്റെ ഫാമിലി, ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നു.
കുറെ കഴിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു, വീട്ടിൽ തെരുവോരത്ത് ചെരുപ്പ് നന്നാക്കി. അപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു, അച്ഛൻ്റെ കുലത്തോടുള്ള അയാൾ ഏറ്റെടുക്കുന്നു, ചെരുപ്പ് നന്നാക്കുന്നു, അയാൾ അവിടെ ജോലി തുടങ്ങുന്നു. അയാൾ അവിടെയാണ് അയാളുടെ വീട്. അതായത് നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ തെരുവിലേക്ക് ഇറങ്ങിയാൽ കാണില്ലേ, തെരുവോരത്ത് ചെരുപ്പ് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ. ആ ചെരുപ്പ് നന്നാക്കുന്ന സ്ഥലം തന്നെയാണ് അയാളുടെ തൊഴിലിടം, അവിടെ തന്നെയാണ് അയാളുടെ വീട്, അവിടെ തന്നെയാണ് അയാളുടെ ഉറക്കം എല്ലാം. അങ്ങനത്തെ ഒരു ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതായത് തനിക്ക് നന്നായി ജീവിക്കണം, അച്ഛൻ അനുഭവിച്ചതുപോലെയോ തൻ്റെ കുടുംബം അനുഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങൾ തൻ്റെ മക്കൾ അനുഭവിക്കരുത്, താൻ അനുഭവിച്ച ദുരിതം തൻ്റെ മക്കൾ അനുഭവിക്കരുത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അയാൾക്ക് ഈ സാമൂഹ്യമായ കെട്ടുപാടുകളെയോ അല്ലെങ്കിൽ സാമ്പത്തികമായ കെട്ടുപാടുകളെയോ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇങ്ങനെ അസംതൃപ്തമായൊരു മനസ്സുമായി കഴിയുന്ന മോച്ചിയുടെ മുന്നിലേക്കാണ് 2022 February 28 ശേഷമുള്ള മാർച്ച് ഒന്ന് പുലർന്നു വീഴുന്നത്. അയാളുടെ മനസ്സിലേക്കാണ്, അതാ അപ്പുറത്ത് സമ്പന്നരായ ആളുകളുണ്ട്, സമ്പത്തുകൊണ്ട് നിഗളിക്കുന്നവരുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അയാളെ ഇറക്കിവിടുന്നത്. സ്വതയെ അസ്വസ്ഥമായ ഒരു മനസ്സിലേക്ക് വർഗീയത കൂടി കുത്തിച്ചെലുത്തി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ. അത് ആ കഥ, ആ സ്റ്റോറി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും മോച്ചിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു. അപ്പൊ ഗുജറാത്തിന്റെ സവിശേഷമായെടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുജറാത്തിൽ ഈ 2002 വംശഹത്യ, 1000+ പേരെ ഇല്ലാതാക്കിയ അല്ലെങ്കിൽ നിരവധി സ്ത്രീകളെ ഉപദ്രവിച്ച, സ്വത്തുവകകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾക്ക് നാശനഷ്ടം വരുത്തിയ ആ വംശഹത്യയിൽ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെട്ടത് ദളിതുകളായിരുന്നു. ഇതിൻ്റെ ആസൂത്രകർ മാത്രമായിരുന്നു ഈ പറയുന്ന ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വയുടെ നേതാക്കളായിരുന്ന ആളുകൾ. അതിൻ്റെ ആയുധങ്ങൾ ശരിക്കും ദളിതുകളായിരുന്നു, അവരെ കൊണ്ടാണ് ഇത് ചെയ്യിച്ചത്. അതിലൊരാളായിരുന്നു മോശം. അപ്പോ ഹർഷ്മന്ദർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2002 ശേഷം ഒരു 15 വർഷത്തിനപ്പുറം ആ മുറിവുകൾ മാറുകയാണ്, ദളിതുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു അകൽച്ച മാറിക്കൊണ്ടിരിക്കുകയാണ്, അവർ കുറെ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ കുറെ രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ മാട്ടിറച്ചി നിരോധത്തെ തുടർന്നുണ്ടായ വ്യാപകമായ ആക്രമണം, അത് ഗുജറാത്തിലെ ഉനയിൽ ദളിതുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, അവിടെ നിന്ന് ഉയർന്നു വന്നൊരു പ്രക്ഷോഭം, അതിനോട് അവിടുത്തെ മുസ്ലിം സംഘടനകൾ സ്വീകരിച്ച സമീപനം, ഇതിനോടൊക്കെ ഭാഗമായിട്ട് ഒരുപാട് യോജിപ്പിന്റെ തലങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോ ഒരു ഭാഗത്ത് ഹിന്ദുത്വ എന്ന ഒറ്റ അജണ്ടയുടെ ഭാഗമായി എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന മട്ടിൽ ഒരു ഒരു ശ്രേണി ഉണ്ടാക്കിയെടുക്കാനൊരു ശ്രമം നടക്കുമ്പോൾ തന്നെ, ഇപ്പുറത്ത് അതിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിനെ അത് സ്വയം തകർന്നുകൊണ്ടോ ഒരു ശ്രേണി ഉണ്ടായി വരുന്നുണ്ട്. ഈ രാഷ്ട്രീയമായ പ്രത്യാശ കൂടി ഒരുപക്ഷെ ഈ പുസ്തകം പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫേറ്റൽ ആക്സിഡൻസ് ഓഫ് ബർത്ത് എന്നാണ് ഈ പുസ്തകത്തിന് പേരിട്ടതെങ്കിൽ പോലും, ജനനം ഒരു മാരകമായ അപകടമായി കണക്കാക്കി നമ്മൾ, എൻ്റെ ജനനം, ഞാൻ ദളിതനായതുകൊണ്ട്, ഞാൻ മുസ്ലിം ആയതുകൊണ്ട്, ഞാൻ സിഖ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ജൈനനായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിസ്റ്റ് ആയതുകൊണ്ട്, ആ വിഭാഗത്തിൽ ജനിച്ചു പോയതുകൊണ്ട് എൻ്റെ, ഞാനൊരു ഗൗരവമായ ഗുരുതരമായ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലല്ല വേണ്ടത്, അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയാണ് വേണ്ടത്, രാഷ്ട്രീയവും സാമൂഹികവുമായ ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തിയിലേക്കാണ് ഹർഷ്മന്ദർ ഈ പുസ്തകത്തിലൂടെ വിരൽ ചൂണ്ടുന്നത്. ആ ഇച്ഛാശക്തി ഉണ്ടാക്കിയെടുക്കാനുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ അതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി ഈ 17 കഥകളും അദ്ദേഹം പറയുന്നത്. 17 കഥകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, 17 സ്വഭാവവും 17 ദേശവും 17
സംസ്കാരവും പ്രതിനിധാനം ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതിൽ 17 ഉള്ളത്. ആ നിലയ്ക്ക് കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പരിചയപ്പെടാനും അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചൊരു ഏറെക്കുറെ ഒരു ധാരണ കിട്ടാനും കൂടി ഈ പുസ്തകം സഹായിക്കും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് ഇതൊരു ജേർണലിസ്റ്റിക് വർക്കിൻ്റെ എക്സ്റ്റൻഷനാണ്, ശരിക്കും ഒരു സർഗാത്മക സൃഷ്ടി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു പത്രപ്രവർത്തകൻ ചെയ്യുന്ന അന്വേഷണാത്മകമായ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ആലങ്കാരികമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു രചന. പക്ഷെ അതിൻ്റെ ക്രാഫ്റ്റ്, അത് അവതരിപ്പിക്കുന്ന രീതി, അതിൻ്റെ ഓരോ വിഷയത്തിൻ്റെയും ആഴങ്ങളിലേക്ക് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഇതൊക്കെ ഇതിൽ പ്രകടമാകുന്നുണ്ട്. ആ നിലയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ പുസ്തകം, ഈ പുസ്തകത്തിൻ്റെ പേര് ഫേറ്റൽ ആക്സിഡൻസ് ഓഫ് ബർത്ത് എന്നാണെങ്കിൽ പോലും അത്തരം നമ്മുടെ ജനനം കൊണ്ട് നമ്മൾ അപകടത്തിൽ പെടുകയല്ല, അല്ലെങ്കിൽ ജനനം ഒരു ഗൗരവമായ അപകടമാണ് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനെ മറികടക്കാൻ പാകത്തിനുള്ള ഇച്ഛാശക്തിയിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നതാവണം, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് എന്നൊരു സന്ദേശമാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളും ഈ പുസ്തകത്തിലൂടെ കടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള പുസ്തകങ്ങളിലൂടെ കടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി ആഴത്തിലുള്ള രാഷ്ട്രീയമായ ധാരണയിലേക്കും കുറച്ചുകൂടി സാമൂഹികമായ ബോധത്തിലേക്കും ഒക്കെ എത്തിപ്പെടുക. ആ നിലയ്ക്കുള്ള വായന നിങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.